അൽഹംദുലില്ലാഹ് വഹ്ദാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ അമ്മാ ബഅദ്. ഉണക്കമുന്തിരി ഒരുപാട് പ്രയോജനങ്ങൾ അടങ്ങിയ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണക്കമുന്തിരി കഴിക്കുമായിരുന്നു. ഉണക്കമുന്തിരി ഇട്ടുവച്ച വെള്ളം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചതായി ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ കാണാം. നബി തങ്ങൾക്ക് വേണ്ടി ഉണക്കമുന്തിരി വെള്ളത്തിൽ ഇട്ടുവെക്കും. ഫയശ്റബുഹുൽ യൗം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസം അതിനെ കുടിക്കുകയും ചെയ്യുമായിരുന്നു. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ദഹന പ്രക്രിയ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിൽ ഉണക്കമുന്തിരിക്ക് വലിയ കഴിവുണ്ട്. പനി, ക്ഷീണം തുടങ്ങിയവക്കും ഉണക്കമുന്തിരി നല്ല ഒരു പരിഹാര മാർഗമാണ്. രക്തസമ്മർദ്ദം കുറക്കാൻ ഉണക്കമുന്തിരി ഏറെ സഹായകരമാണ്. ഉണക്കമുന്തിരിയുടെ അത്ഭുതകരമായ ഗുണം ഉലമാക്കൾ വിവരിക്കുന്നുണ്ട്. അത് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല മരുന്നാണ്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു. മഹാനായ ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വാക്ക് നാം ശ്രവിക്കുക. മൻ അഹബ്ബ അയ് യഹ്ഫള ഹദീസ് ഫലിയഅകുലു സബീബ്. ആരെങ്കിലും ഹദീസ് മനഃപ്പാഠമാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ സബീബ് ഉണക്കമുന്തിരി കഴിക്കട്ടെ. അതായത് അവന് അതിലൂടെ ഓർമ്മശക്തി ഉണ്ടാകും, അങ്ങനെ ഹദീസുകൾ മനഃപ്പാഠമാക്കാൻ കഴിയും. നാല് കാര്യങ്ങൾ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന കാര്യമാണെന്ന് ഉലമാക്കൾ പറയുന്നു. ഒന്ന് ഖുർആൻ പാരായണമാണ്, രണ്ട് മിസ്വാക്ക് ചെയ്യലാണ്, ദന്തശുദ്ധീകരണമാണ്, മൂന്ന് നോമ്പ് പിടിക്കലാണ്, നാല് അക്ലു സബീബ് ഉണക്കമുന്തിരി തിന്നലാണ്. നമുക്കും നമ്മുടെ മക്കൾക്കും ഏറെ ഉപകാരപ്രദമായ പഴമാണ് ഉണക്കമുന്തിരി എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ മുറുകെ പിടിച്ച ആഹാരമാക്കിയ ഈ ഭക്ഷണത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾ ഇഷ്ടപ്പെട്ടതിനെ ഇഷ്ടപ്പെടാൻ, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്തവ്വാബുർ റഹീം ആമീൻ. رحمتك يا ارحم الراحمين.